கொள்றோம். ரெண்டு காலர்ஸ் இல்லாம ஆப்ஷன் இது. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യു കെ 14 ബ്ലോഗ്. അപ്പോൾ യു കെ 14 പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാട്ടിലാണെങ്കിലും നമ്മുടെ ഈ യു കെയിലുള്ള ഫ്രണ്ട്സിനും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അപ്പോൾ എന്നറിയാം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, 23rd. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓർഡർ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഐഫോൺ 12 പ്രോക്ക്. അപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഫഹീമും തബഷീറും ഞാനാണ് ഓർഡർ ചെയ്തത് 12 പ്രോ. അപ്പോൾ ഫഹീമ് രാവിലെ പോയിട്ട് ഫഹീമ് ക്രെഡിറ്റ് സ്കോറ് ചെക്ക് ചെയ്ത് മാത്രം ഫഹീമിനൊരു 400 സംതിങ് കൊടുക്കേണ്ടി വന്നിട്ടാ. അവർ അപ്രണ്ട്, അതായത് അത് റീഫണ്ട് ചെയ്യും. ആദ്യം 400 സംതിങ് കൊടുത്ത് ഫോൺ അതിൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവാണ്. ഞാൻ രാവിലെ എനിക്ക് ജോബ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ 2 മണി 3 മണിയായി. അപ്പോൾ ഞാനും തബഷീറും ബോട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് കിട്ടുമോ എന്നറിയില്ല, ഇന്ന് കിട്ടിയില്ലെങ്കിലും ഞാൻ എൻ്റെ ഈ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഇതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ. അതുകൂടാതെ തന്നെ നമ്മുടെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് ഓഡിയോയിലേക്ക് പോവാം. ഫോട്ടോ ഷോപ്പിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത് കയറി, വീഡിയോ എന്തായാലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് അവർ പറയുന്നുള്ളത്, ക്രെഡിറ്റ് സ്കോർ ക്ലിയർ ആവും, ഫോൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഷോപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളുള്ളത് പിക്കാഡിലാണ്. അപ്പോൾ നമുക്ക് ഫോണ് കിട്ടിയോ ഇല്ലയോ, ക്രെഡിറ്റ് സ്കോർ ക്ലിയർ ആയോ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് കൊടുത്തോ എന്നുള്ളത് നമുക്ക് റൂമിൽ പോയിട്ട് പറയുന്നതായിരിക്കും. ഞാൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ള ഫോണ്, അതുപോലെ ഫോണിൻ്റെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ് എങ്ങനെയാണ് അവർ പറഞ്ഞത്, എന്ത് കാര്യങ്ങളാണ് അവർ പറഞ്ഞുള്ളത് ഞാൻ റൂമിൽ നിന്ന് പോയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഓട്ടോയിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചു വെച്ചാൽ, നമ്മൾ ഓട്ടോയിൽ പോയി, ഞാനും തബഷീറാണ് പോയത്. ഫഹീമിന് രാവിലെ പോയിട്ടാകുമ്പോൾ ഫോണൊക്കെ കിട്ടി, ഞാൻ പറഞ്ഞില്ലേ ഡെപ്പോസിറ്റ് ആയിട്ട്
75 സംതിങ് ഫൈമ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഫൈമിന് ഫോൺ കിട്ടിയത്. അപ്പോൾ നമ്മൾ പോയപ്പോൾ ആദ്യം ഞാൻ തബ്ഷീറാണ് ആദ്യം ക്രെഡിറ്റ് സ്കോറിന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അപ്പോൾ തബ്ഷീറിന് എന്തായെന്ന് വെച്ചാൽ അവർ ഒരു വൺ അവർ എടുത്തോളം എടുത്തെന്ന് തോന്നുന്നു. കാരണം തബ്ഷീറിൻ്റെ അഡ്രസ്സിൽ ചെക്ക് ചെയ്തിട്ട് എത്ര കാലം അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ കുറേ ടൈം അത് സ്പെൻഡ് ചെയ്ത് എൻ്റെ ട്രൈ ചെയ്ത് എൻ്റെയും ട്രൈ ഏകദേശം എന്താ പറയുക കുറേ സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്. അപ്പോൾ ആക്ച്വലി എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമുക്ക് 12 Pro കിട്ടിയിട്ടുണ്ട്. 12 Pro നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള നമുക്ക് നോക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് എൻ്റെ ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അഡ്രസ്സിൽ ചെക്ക് ചെയ്ത് അപ്പം എനിക്ക് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഡെപ്പോസിറ്റും ഇല്ല, ആകെ ഞാൻ കൊടുത്ത അപ്ഫ്രണ്ടായിട്ട് 29.99 pounds മാത്രമാണ് ഞാൻ കൊടുത്തത്. അതുപോലെ തബ്ഷീർ ഏകദേശം 250 pounds ഡെപ്പോസിറ്റും അതുപോലെ അപ്ഫ്രണ്ട് 29.99 തബ്ഷീറും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ലക്ക് ഉണ്ട്, കാരണം എനിക്കൊന്നും കൊടുക്കേണ്ടതില്ല. ഞാൻ കോൺട്രാക്ടിൽ എനിക്ക് 0 0 നമുക്ക് ഫോൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അൺബോക്സിംഗ്. അതിനുമുമ്പ് അത് ഞാൻ ബ്ലൂ ആണ് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ബ്ലൂ ഉണ്ട്, അതുപോലെ ഗ്രാഫൈറ്റ്. ഇത് പെസിഫിക് ബ്ലൂ ആണല്ലേ, പെസിഫിക് ബ്ലൂ ആണ് എൻ്റെ കയ്യിലുള്ളത്. അതുപോലെ ഇത് ഗ്രാഫൈറ്റ് ബ്ലാക്ക് ഗ്രാഫൈറ്റ് ആണ് ഇതിൻ്റെ ഉള്ളത്. അപ്പോൾ രണ്ടും 256 GB ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം നമുക്ക് 12 Pro ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ് അപ്പോൾ 12 ഓപ്പൺ ചെയ്യാൻ പോകണം. 12 Pro ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ പറയാമെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറിലാണ് ബോക്സ് വരുന്നുള്ളത്. അതുപോലെ ഇത് വളരെ ചെറിയൊരു ബോക്സും കൂടിയാണ്. നമ്മൾ സാധാരണ വരുന്ന പോലെ അത്രയും വലിപ്പമൊന്നുമില്ല, ചെറിയൊരു ബോക്സാണ്. അതുപോലെ ഇതിൻ്റെ പെസിഫിക് ബ്ലൂവിന് അതിൻ്റെ കളർ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാഫൈറ്റിന് അതിൻ്റെ കളറും കൂടി വരുന്നുണ്ട്. അപ്പം കളേഴ്സ് നമുക്ക് പുറത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോമൺ ആയിട്ട് ബ്ലാക്കിലാണ് ബോക്സ് വരുന്നുള്ളത്. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എടുത്ത സമയത്ത് ഇതിലെന്തൊക്കെ വരുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മുടെ സിം ഇജക്ഷൻ്റെ പിന്നെ വരുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ, പിന്നെ വരുന്നുണ്ട് സിം ഇജക്ഷൻ്റെ. ഓക്കെ, പിന്നീട് നമുക്ക് കാണുന്നത് ആപ്പിളിൻ്റെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, ഒരു സ്റ്റിക്കർ വരുന്നുണ്ട് ഇതിൽ. അതിനാണ് ഇതിനകത്ത് വരുന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ചേക്കാം. പിന്നെ വരുന്ന നമ്മുടെ ചാർജിങ് കേബിളാണ്, അതായത് സി ടൈപ്പ് ലൈറ്റ്നിങ് ആണ് വരുന്നുള്ളത്. സാധാരണ നമ്മളെ മുമ്പത്തേന്ന് വെച്ചാൽ USB 2 ലൈറ്റ്നിങ് ആണ്, ഇത് സി ടൈപ്പ് 2 ലൈറ്റ്നിങ് ആണ് വരുന്നുള്ളത്. ഓക്കെ, വേറെ നമ്മളെ അഡാപ്റ്റർ ഒന്നും ഇല്ലല്ലേ, അപ്പോൾ അഡാപ്റ്റർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആക്സസറി ആയിട്ട് ഇതിൽ വരുന്നുള്ളത്. ഒന്നാമത് വെറും നമ്മുടെ ചാർജിങ് കേബിൾ സി ടൈപ്പ് 2 ലൈറ്റ്നിങ് ഫാസ്റ്റ് ലൈറ്റ്നിങ് ആണ് വരുന്നുള്ളത്. പിന്നെ ഒരു സ്റ്റിക്കറും കൂടി ആയിട്ടാണ് ഇത് വരുന്നത്. നമ്മൾ ഫോൺ മെയിനായിട്ട് നമ്മളെ ഫോണിലേക്ക് പോകുകയാണെങ്കിൽ, ഓക്കെ, ഫോൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ, ഇത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മുടെ 5S നമ്മുടെ വിൻറ്റേജ് ഐഫോൺ എന്ന് വേണമെങ്കിൽ പറയാം, അതിൻ്റെ മോഡലിലേക്കാണ് അവർ പോയിട്ടുള്ളത്. സ്ക്വയർ ടൈപ്പിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുമ്പത്തെ നമ്മളെ 5S കാണുന്ന പോലെ ഒരു സ്ക്വയർ ടൈപ്പിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ ചൂസ് ചെയ്തത് പെസിഫിക് ബ്ലൂ ആണ്, കാണുന്നുണ്ടാവാം. അപ്പോൾ നന്നായി നല്ല എന്താ പറയുക, ഡിസൈൻസ് ആണെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ക്യാമറയെ കുറിച്ച് ഞാൻ പറയാം. ബാക്ക് ക്യാമറയെ കുറിച്ച് 3 cameras ആണ് വരുന്നുള്ളത്. 12 MP ആണ്. ഒന്നാന്ന് വെച്ചാൽ വൈഡ് ആംഗിൾ എടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ എന്ന് വെച്ചാൽ അൾട്രാ വൈഡ്, പിന്നെ വെച്ചാൽ ടെലിഫോട്ടോ. ഈ 3 cameras വരുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ ഫ്ലാഷും, ആസ് യൂഷ്വൽ എല്ലാ ഫോണിലും ഉണ്ടാവുന്ന ഫ്ലാഷും കൂടി. ഇതിന് പ്രത്യേകിച്ച് ഒരു മാർക്ക് നിങ്ങൾ ബ്ലാക്ക് മാർക്ക് ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ലിഡാർ സ്കാനറാണ്. ലിഡാർ സ്കാനർ വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. അത് സ്പെഷ്യൽ ഒരു ഫീച്ചേഴ്സും കൂടിയാണ് നമ്മുടെ ഈ 12 Pro വരുന്നുള്ളത്. അപ്പോൾ ഡിസ്പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ 6.1 inch ഡിസ്പ്ലേ ആണ് വരുന്നത്. അതായത് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഇതിൽ പ്രൊവൈഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെൻസറും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ അതായത്
അതായത് സിറമിക് ഷീൽഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിന് വേണ്ടിയിട്ട് സിറമിക് ഷീൽഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് 4 times ബെറ്റർ ഡ്രോപ്പ് പെർഫോമൻസും കൂടി നമ്മളെ ഫ്രണ്ടിൽ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് കേട്ടോ. കൂടുതൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയോ, അതായത് നമ്മുടെ സ്പീക്കറിൻ്റെ അടുത്ത് നമ്മളെ ഓഡിയോ കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, സീറ്റ് സൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തായ് ബോട്ടം ഏരിയയിലും ഓഡിയോൻ്റെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഡെമ്മി പോലെയാണ്. ഇതൊരു ഷോ കരുടെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമുള്ള ഓഡിയോ പോയിൻറ്റ്സാണിത്. അതുപോലെ സ്ലോട്ട് നമ്മുടെ സാധാരണ ഫാസ്റ്റിംഗ് ക്യാബിൻ്റെ സ്ലോട്ടാണ്. വേറെ ഏതെന്ന് വെച്ചാൽ നമ്മുടെ വോളിയം ബട്ടൺ വരുന്നത് ലെഫ്റ്റ് സൈഡാണ് വോളിയം ബട്ടൺ വരുന്നുള്ളത്, ഹൈയും ലോവും വരുന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ അടുത്ത പ്രത്യേകത എന്ന് പറയാനുള്ളത് ഇത് സ്പെഷ്യൽ ഫീച്ചറാണ്. അതായത് ഇതിൽ മാഗ്നറ്റിക് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് എന്തിനാന്ന് വെച്ചാൽ മാക് സേഫ്, അതായത് നമുക്ക് ഫാസ്റ്ററായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചേഴ്സും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നത് ഒരു വിത്തിൻ 20 minutes കൊണ്ട് നമുക്ക് 100% ചാർജ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്രയും ഫാസ്റ്റാണ് അതിൻ്റെ മാക് സേഫ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വയർലെസ് ചാർജ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ആ മാക് സേഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്താൽ മാഗ്നറ്റിക് ത്രൂ നമുക്ക് ഫാസ്റ്റായിട്ട് നമ്മൾ 12 ആണെന്ന് ചാർജ് ചെയ്യാൻ പറ്റും. അതൊരു സ്പെഷ്യൽ ഫീച്ചേഴ്സാണ്. അതിന് കൂടാതെ നമുക്കിപ്പം ഇട ഇതിൻ്റെ കൂടെ കവർ, അതായത് ബാക്ക് കേസ് ഇട്ടാലും നമുക്ക് മാക് സേഫ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. വേറൊരു ലെയറും കൂടി ഇതിൽ വന്നാൽ, അതായത് ഇപ്പോൾ വാലറ്റും കൂടി അറ്റാച്ച് ചെയ്താൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം ഡയറക്റ്റ് നമുക്ക് കവർ ഒരു ലെയറിൽ കിട്ടി നമുക്ക് മാക് സേഫ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത്. പിന്നെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ആസ് യൂഷ്വൽ, എല്ലാത്തിലും നിങ്ങൾക്കറിയാം. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞു 6.1 inch ആണ് ഡിസ്പ്ലേ ഉപയോഗിച്ചിരിക്കുന്നത്. OLED ഡിസ്പ്ലേ ആണ്. HDR ഡിസ്പ്ലേ കൂടിയാണ് നമ്മൾ മ്യൂട്ട് ചെയ്യുന്നത്, ആ പോയിന്റിലാണ് തന്നെയാണ്. അതിലൊന്നും ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ബാക്കിയൊക്കെ സെയിം ഫീച്ചേഴ്സ് പോലെയാണ്. ഇതിപ്പോൾ ചിപ്പ് A14 ബയോണിക് ചിപ്പാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ലേറ്റസ്റ്റ് 1 month ബാക്ക് ലോഞ്ച് ചെയ്യുക ഐപാഡ് എയറിൻ്റെ സെയിം ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. A14 ബയോണിക് ചിപ്പാണ് ഇതിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. ഇതിനെ 12 വേറൊരു പ്രത്യേകത വെച്ച് പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ ഫീച്ചർ പറയുകയാണെങ്കിൽ 4K വീഡിയോ റെക്കോർഡിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വിത്ത് എന്താ പറയുക, ഡോൾബി വിഷൻ അപ് ടു 60 FPS അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ സൗണ്ടൊക്കെ നമുക്ക് ഒരു തിയേറ്ററിൽ പോയിട്ടുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് ഈ 12 പ്രോയിൽ 12 നമുക്ക് കേൾക്കാൻ പറ്റുന്നത് അത്രയ്ക്കും. പിന്നെ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫോർ വീഡിയോസ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടാണ്. സാധാരണ നമ്മൾ അത്രയും സ്റ്റെബിലൈസേഷൻ മറ്റേ ഫോണിൽ കാണുന്നില്ല, കമ്പയർ ടു 11 Pro ആണെങ്കിലും ഇതിൽ അല്പം കൂടി സ്റ്റെപ്പ് മുകളിലോട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് 5G സപ്പോർട്ട് ചെയ്യുന്ന ഫോണും കൂടിയാണ്. അപ്പം ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നത്, കാരണം അത്രയും ഫാസ്റ്റായിരിക്കും ഇതിൻ്റെ നെറ്റ്വർക്കും ഡൗൺലോഡ്സൊക്കെ, ഹൈ ക്വാളിറ്റി സ്ട്രീമിംഗ് കൂടിയാണ്. അപ്പം ചാർജിങ്ങിൻ്റെ കാര്യം നമ്മൾ നോക്കേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. കമ്പയർ ടു 11 Pro ആണ് ഞാൻ പറയുന്നത്, കമ്പയർ ചെയ്യുന്നത്. കാരണം വെച്ചാൽ 11 Pro ചാർജിങ് കുറച്ചും കൂടി ബാറ്ററി കപ്പാസിറ്റി കുറച്ചും കൂടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ 5G വരുന്നുള്ളൂ, നമുക്ക് അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ 4x ഒപ്റ്റിക്കൽ സൂം റേഞ്ചാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അൾട്രാ സൂം, നല്ല റേഞ്ചിൽ നമുക്ക് സൂം, അത്രയും ലോങ് ആയിട്ടുള്ള വിഷൻസൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും 12. അപ്പം ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 187 grams ആണ്. കാരണം എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് വെയിറ്റ് ഉള്ളത് പോലെയുണ്ട്. കാരണം വെച്ചാൽ ഇതിന് മാഗ്നറ്റിക്, ഞാൻ പറഞ്ഞില്ല മാഗ് സേഫ് ഉണ്ടായതുകൊണ്ട്, മാഗ്നറ്റിക് ഉണ്ടായതുകൊണ്ടത് ഇത് കുറച്ചും കൂടി വെയിറ്റാണ് കമ്പയർ ടു 11 Pro എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ച് വെയിറ്റാണ് അതിൻ്റെ വെയിറ്റ് പറയുന്നത് 187 grams ആണ്. ഓക്കെ, 12 അതുപോലെ 12 Pro സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ 128 GB മുതലാണ് ഈ ഫോൺ അവൈലബിൾ ആകുന്നത്. 128 GB, 256 GB അതുപോലെ 512 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ആയിട്ട് വരുന്നുള്ളത്. നമ്മളൊരു 64 ഒന്നും ഇതിൽ വരുന്നില്ല. 128 ആണ് സ്റ്റാർട്ടിങ്, അതുപോലെ 512 ആണ് ഇതിൻ്റെ ഹയസ്റ്റ് വരുന്നുള്ളത്. ഓക്കെ, ഇതാണ് നമുക്ക് 12 Pro കുറിച്ച് പറയാനുള്ളത്. 12 Pro 4 colors അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് പെസിഫിക് ബ്ലൂ വരുന്ന വെച്ചാൽ ഗ്രാഫൈറ്റ്, അതുപോലെ വൈറ്റും ഗോൾഡിലുമാണ് നമുക്ക് വരുന്നുള്ളത്. ഗ്രാഫൈറ്റ് നമുക്ക് ക്വിക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം, ക്വിക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. കാരണം അങ്ങനെ രണ്ടും 12 Pro രണ്ട് കളേഴ്സിലും നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതാണ് ബ്ലൂ, ഇതുപോലെ ഗ്രാഫൈറ്റ്,
എന്താ പറയുക, രണ്ട് കളേഴ്സും അടിപൊളിയാണ്. സ്പെസിഫിക് ബ്ലൂ ആണെങ്കിലും അതുപോലെ ഗ്രാഫിക് ആണെങ്കിലും നല്ല ഷൈഡ്സ് നോക്കുമ്പോൾ സിൽവർ പോലെ ഉണ്ട് കേട്ടോ ഈ കളർ. അതുപോലെ സ്പെസിഫിക് ബ്ലൂ, അതേപോലെ ലൈറ്റ് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡായിട്ടുള്ളത്. രണ്ട് അടിപൊളി കളറാണ്, രണ്ടും നല്ല ചോയ്സാണ്. സാധാരണ നമ്മൾ ഗോൾഡും വൈറ്റൊക്കെ ഒരുപാട് ഉപയോഗിച്ചതാണ്. അപ്പം എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ രണ്ട് കളേഴ്സും നിങ്ങൾക്ക് ചോയ്സ് ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല, നല്ല അടിപൊളി കളറാണ്. സാധാരണ വൈറ്റും ഗോൾഡും എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഈ ഒരു കളർ ചൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വേറൊരു കാര്യം എനിക്ക് ഇതിനെക്കുറിച്ച് പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ കൊറോണ ടൈമായതുകൊണ്ട് എല്ലാവരും മാസ്ക് അധികം യൂസ് ചെയ്യുന്നതാണ്, അധികമല്ല നിർബന്ധമായിട്ട് യൂസ് ചെയ്യുന്ന ടൈമാണ്. അപ്പം ഫേസ് ലോക്കിന് ഫേസ് ഐ ഡിക്ക് കുറച്ചുകൂടി നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഫോണല്ലേ, അപ്പോൾ അധിക സമയം ഉണ്ടാവുന്നത്. അപ്പം ഇത് മാസ്ക് നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും നമ്മളെ അൺലോക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവർ ഫിംഗർ പ്രിൻറ്റ് കൊണ്ടുവരായിരുന്നെങ്കിൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കൊറോണ ടൈമായതുകൊണ്ട് ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ അൺബോക്സിങ് വീഡിയോ 12 പ്രോനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ രണ്ട് കളേഴ്സും നിങ്ങൾക്ക് കാണിച്ചാൽ ഒന്നുകൂടി, രണ്ട് കളേഴ്സും നല്ല അടിപൊളിയാണ് ഓക്കെ. സോ അൺബോക്സിങ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ ഓൾറെഡി അവൻ രാവിലെ എടുത്തതാണ് പറഞ്ഞത്. അപ്പോൾ അവന് ഓൾറെഡി ഐഫോണിൻ്റെ കേസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഓൾറെഡി ഐഫോണിൻ്റെ കേസൊക്കെ ഇട്ടിട്ടുണ്ട്. അവനും ബ്ലൂ തന്നെയാണ് എടുത്തത്, അവൻ ഓൺ ഓൾറെഡി ഓൺ ചെയ്തൊക്കെ ഉണ്ട്. ബ്ലൂ കളറിൻ്റെ ഐഫോണിൻ്റെ കേസ് മാഗ്നറ്റിക് മാഗ്സേഫ് ഇരുന്നുള്ള കവേഴ്സാണ് കവറാണ് അവർ വാങ്ങിയിട്ടുള്ളത് ഓക്കെ. അപ്പോൾ നമ്മുടെ 12 പ്രോയുടെ അൺബോക്സിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതായത് ഞാൻ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരോടും ഒരിക്കൽ കൂടി ബൈ, സീ യു, ടേക്ക് കെയർ. My friend, can I take video? Boy, yeah, sure. What do you want to take? This is Bundy. Bundy is my work. I'm going to find you a little bit. Sorry. Yes, so sweet. What do you have? Chipotle. Hot chili.